നമസ്കാരം. ലൈഫ് ടച്ചിന്ന് കെ സി ജോഷിയാണ് മണന്തത്തി റിപ്പോർട്ടർ. ഇന്ന് മണന്തത്തി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ സി എച്ച് സി ഹോസ്പിറ്റൽ ഇന്ന് വളരെയധികം കാലത്ത് ഇവിടെ പേഷ്യൻസ് വരുമ്പോൾ വളരെ തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ ഇവിടെ രോഗികൾക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ കൊറോണ കാലത്ത് അത് വളരെ രൂക്ഷമാവുകയും ചെയ്തു. പക്ഷേ ഇന്ന് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായി. കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 500,000 രൂപ ഇതിനുവേണ്ടി അനുവദിച്ചു. ഒരു രോഗികൾക്ക് ഇരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഷെഡ് ഇവിടെ പണിയുണ്ടായി. അതിൻ്റെ ചെറിയൊരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വാർത്താ വിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മണന്തത്തി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി നേരത്തെ ഉണ്ടായിരുന്ന പുറത്തേക്ക് മരുന്ന് കൊടുക്കുന്ന പുറത്തേക്ക് മാറ്റിയപ്പോൾ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. ഇവിടെ പുറത്ത് അവർക്കൊരു കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്നുള്ളത് സ്വാഭാവികമായിട്ടും മഴയേക്കുള്ള സമയത്ത് അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് മണന്തത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പെടുത്തിയാണ് 500,000 രൂപ ചെലവിൽ ഇവിടെ ഫാർമസിക്ക് മുന്നിലുള്ള കാത്തിരിപ്പ് കേന്ദ്രം തയ്യാറാക്കിയത്. അത് സ്വാഭാവികമായിട്ട് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഗുണകരമാകും എന്ന് തന്നെയാണ് പറയുന്നത്. മണന്തത്തി സി എസ് സിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വെയ്റ്റിംഗ് ഷെഡ് ബ്ലോക്കിൻ്റെ ഫണ്ടോടുകൂടി ചെയ്തത് ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. ആദ്യം നമുക്ക് ഫാർമസി സി എസ് സി മണന്തത്തിയുടെ ഉള്ളിലായിരുന്നു. അപ്പം കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഫാർമസി പുറത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യം ഒരു പ്രശ്നമായിരുന്നു. ഇന്നോടെ അത് മാറിക്കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. മണന്തത്തി സി എച്ച് സിയുടെ കീഴിൽ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ 500,000 രൂപ മുടക്കി ജനങ്ങൾക്ക് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഭരണസമിതി ഒറ്റയടക്കം തീരുമാനമെടുത്തുകൊണ്ട് ഇങ്ങനൊരു ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത മണന്തത്തി ബ്ലോക്കിനോട് പ്രത്യേക അഭിനന്ദനങ്ങൾ. മണന്തത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ വരുന്ന ജനങ്ങൾക്ക് വിശ്രമ ഒരു സ്ഥലം എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജനങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടം കൂടി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഫാർമസി നമ്മൾ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അതിന് മരുന്ന് വാങ്ങുമ്പോൾ ആളുകൾക്ക് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 500,000 രൂപയുടെ ഫണ്ടാണ് ഇതിന് ചെലവഴിച്ചിരിക്കുന്നത്. മണന്തത്തി പഞ്ചായത്ത് വികസനത്തിൻ്റെ പാതയിലാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും വലിയധികം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അനവധി സൗകര്യങ്ങൾ നമുക്ക് ഈ ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് അത് സസാൽക്കരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് ഉച്ചയ്ക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.